ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷമയുടെ അതൃപ്തി പരസ്യമാക്കിയത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്ന പരാതി തന്നെയാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ഇത് പാർട്ടി തന്നെ മനസ്സിലാക്കണമെന്ന് ക്ഷമ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് മുൻനിരയിലേക്ക് അവർ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിച്ചത് ഇനി ഒരു പക്ഷേ സംവരണ സീറ്റില്ലായിരുന്നുവെങ്കിൽ ആലത്തൂരിൽ സിറ്റിംഗ് എം ആയ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേന എന്നാണ് ക്ഷമ അങ്ങേയറ്റം വിമർശിച്ചിരിക്കുന്നത് ക്ഷമയുടെ വാക്കുകൾ എങ്ങനെയാണ് കേരളത്തിലെ അൻപത്തിയൊന്ന് ശതമാനം ജനങ്ങളും സ്ത്രീകളാണ് തൊണ്ണൂറ്റിയാറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അൻപത് ശതമാനം മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു സ്ത്രീകൾ സദസ്സിൽ മാത്രം ഇരിക്കാതെ വേദിയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണം സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കണം സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാതെ എങ്ങനെയാണ് അവരെ മുഖ്യമന്ത്രി ആക്കുക എന്നതാണ് ഈ അവസരത്തിൽ ജനങ്ങൾ പോലും ചിന്തിക്കുന്നത് കേവലം സീറ്റ് പോലും നൽകാതെ അവരെ പൂർണ്ണമായും തഴയുന്നൊരു കാഴ്ച ഒരു പുരുഷാധിപത്യം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും ക്ഷമ തന്നെ ഉയർത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റായിരിക്കും കേരളത്തിൽ അൻപത്തിയൊന്ന് ശതമാനം സ്ത്രീകൾ നേതാക്കൾ അത് നോക്കി വേണം പ്രാതിനിധ്യം നൽകേണ്ടതെന്നുമാണ് ഷമ മുഹമ്മദ് ഓർമ്മിപ്പിക്കുന്നത് തോൽക്കുന്നിടത്ത് മാത്രമല്ല സ്ത്രീകൾക്ക് ജയിക്കാവുന്ന സീറ്റുകൾ കൂടി നൽകേണ്ടതുണ്ട് വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നു എന്നാണ് ഇതിന് പിന്നാലെ ക്ഷമ പറഞ്ഞിരിക്കുന്നത് മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ നിരവധി പേരുണ്ടായിരുന്നു വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാടിന് പരിക്ക് സംഭവിക്കുമെന്നാണ് ഷമ പ്രതികരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായത് എന്നാൽ വനിതാ ബില്ല് പാസ്സായതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൂടി ആയിട്ട് പോലും ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ അതും സിറ്റിംഗ് എം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത ഇത് പരാതിയല്ല ഒരു അപേക്ഷയാണെന്നാണ് ക്ഷമ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ അതുകൊണ്ട് തന്നെ വനിതാ പ്രാതിനിധ്യം വേണം സ്ത്രീകളുടെ വോട്ട് ഇപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ നിൽക്കണമെന്നും തോൽക്കുന്ന സീറ്റല്ല മറിച്ച് അവർക്ക് കൂടി ജയിക്കാൻ കഴിയുന്ന സീറ്റ് നൽകി വേണം അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്നുമാണ് ക്ഷമയുടെ വാക്ക്